Mein Name ist Sufisch Glas. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ആണ്. ഫോർ ബാർ ലിങ്കേജസിന്റെ മാത്രം സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ആ ബോഡി റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ മോഷനിലാണെങ്കിൽ ആ യൂണിഫോം മോഷൻ കണ്ടിന്യൂ ചെയ്യും. അതിനെയാണ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ. അതിന്റെ ഗ്രാഫിക്കൽ മെത്തേഡാണ്, അതായത് നിങ്ങൾക്ക് ഡ്രോയിങ് അത്യാവശ്യമായി വരുന്ന പാർട്ടാണ് ഫസ്റ്റ് മൊഡ്യൂൾ. അതിൽ കുറച്ച് മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മെട്രിക്സ് മെത്തേഡാണ്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് വിർച്വൽ വർക്കാണ്. അതുപോലെ തന്നെ സ്ലൈഡിംഗ് ഫ്രിക്ഷനും പിൻ ഫ്രിക്ഷനും, ഫ്രിക്ഷൻ വരുന്ന രീതിയിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത്. ഏറ്റവും ബേസിക്കലായിട്ട് ഗ്രാഫിക്കൽ മെത്തേഡിനെ പറയുന്ന പേരാണ് സൂപ്പർ പൊസിഷൻ മെത്തേഡ്. സൂപ്പർ പൊസിഷൻ മെത്തേഡ് അതാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുക. എക്സാമിന്റെ പ്രീവിയസ് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റി ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് ഡൈനാമിക്സ് മെഷീനറിയിൽ ചോദിക്കില്ല. ആ പാറ്റേൺ സെയിം ആയിരിക്കും. ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇപ്പൊ ചോദിച്ചിട്ടുള്ള ഈ 10 മാർക്ക് പ്രോബ്ലം, ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത് എല്ലാം ഒരു ഫോർ ബാർ മെക്കാനിസത്തിന്റെ ഫോഴ്സ് അനാലിസിസ് ആണ്. രണ്ട് ഫോഴ്സ് തന്നിട്ടുണ്ട്, F3 F4 അപ്ലൈഡ് ഫോഴ്സ് തന്നാൽ ഇക്വിലിബ്രിയത്തിലാവാനുള്ള AB ഉണ്ടാവുന്ന ടോർക്ക്, ഇവിടെ ഉണ്ടാവുന്ന ടോർക്ക് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സൂപ്പർ പൊസിഷൻ മെത്തേഡ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോബ്ലത്തിൽ ഈ BC എന്ന് പറയുന്ന എലമെന്റ് ഒരു ഇങ്ങനെയുള്ള ഒരു പ്ലാനാർ ഷേപ്പാണ്. ഇനി ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പ്രോബ്ലം ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഈ വരുന്നത്. PPT ഞാൻ ലേറ്റർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അപ്പൊ ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് എന്താണ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ത്, അതുപോലെ തന്നെ എന്താണ് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ്. ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ആണ്. ഒരു മെക്കാനിസത്തിലെ ഫോഴ്സ്, ഇനേർഷ്യ ഫോഴ്സ് ഡ്യൂ ടു ആക്സിലറേഷൻ ആർ നെഗ്ലക്റ്റഡ്. ഒരു മെക്കാനിസം മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇനേർഷ്യ ഫോഴ്സ് ഡ്യൂ ടു ആക്സിലറേഷൻ നെഗ്ലക്ട് ചെയ്യുന്നതിനാണ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയാം. ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ്, ഇഫ് യു ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ, ദ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് മീൻസ് ഇനേർഷ്യ ഫോഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഫോഴ്സ് അനാലിസിസിന്റെ ഡൈനാമിക് അനാലിസിസ് എന്നും, സ്റ്റാറ്റിക് ഫോഴ്സ് പറഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ് ഡ്യൂ ടു ആക്സിലറേഷൻ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നിങ്ങൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസും. ഇനി ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ, കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്താണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൺസ്ട്രെയിൻഡ് ഫോഴ്സ്, അതുപോലെ തന്നെ അപ്ലൈഡ് ഫോഴ്സ്. ഒരു മെക്കാനിസത്തിലെ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പെയർ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് വിച്ച് കൺസ്ട്രെയിൻ ടു കണക്റ്റഡ് ബോഡി ടു ബിഹേവ് ഇൻ എ പർട്ടിക്കുലർ മാനർ ഡിപ്പെൻഡിങ് അപ്പോൺ നേച്ചർ ഓഫ് കണക്ഷൻ. കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയർ ഓഫ് ആക്ഷനും റിയാക്ഷനും ഫോഴ്സ് ഉണ്ടാവും. ഒരു പെയർ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ആണ് വിച്ച് കൺസ്ട്രെയിൻ ടു കണക്റ്റഡ് ബോഡി. ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസത്തിന്റെ ബോഡീനെ അതെന്ത് ചെയ്യാണ്, ഒരു പർട്ടിക്കുലർ ബിഹേവിയറിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കൺസ്ട്രെയിൻ ചെയ്യാം. ഒരു എന്താ പറയുക, കൺട്രോൾഡ് ഫോഴ്സ് മോഷൻ, അതിനെയാണ് കൺസ്ട്രെയിൻ ഫോഴ്സ് എന്ന് പറയുന്നത്. എ പെയർ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആ കണക്റ്റഡ് ബോഡീനെ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിൽ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഫോഴ്സ് ആണ് കൺസ്ട്രെയിൻ ഫോഴ്സ്. ഇനി അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഔട്ട്സൈഡ് ഓൺ എ സിസ്റ്റം, ഒരു സിസ്റ്റത്തിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ട്സൈഡിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ബേസിക് നോളജ് ആണ്, ഇതിന്റെ ആവശ്യമില്ല. ഇനി അടുത്തത്, ഒരു ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ് എപ്പോഴാണ് പറയുക, ഇഫ് ഇറ്റ് ഈസ് റിമൈൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ. ഒരു ബോഡി അതിന്റെ റെസ്റ്റിൽ തുടരുക അല്ലെങ്കിൽ മോഷനിൽ തുടരുകയാണെങ്കിൽ അതിനെ എന്ത് പറയും, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയും. അതായത് ഇഫ് എ ബോഡി അറ്റ് റെസ്റ്റ്, റെസ്റ്റിലാണെങ്കിൽ ഇറ്റ് ടെൻസ് ടു റിമൈൻ അറ്റ് റെസ്റ്റ്, ആൻഡ് ഇഫ് എ ബോഡി ഇൻ മോഷൻ ഇറ്റ് ടെൻസ് ടു കീപ് ദ ബോഡി ഇൻ മോഷൻ. ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ക്യാൻ ബി ചേഞ്ച്ഡ്. ഒരു ബോഡി ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ ആ ഇക്വിലിബ്രിയം നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ബൈ അപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ് ഓർ മൊമെന്റ്. ഒരു ബോഡിയുടെ മുകളിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സോ മൊമെന്റുകളോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം വെക്റ്റർ സം ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ദ ബോഡി ഷുഡ് ബി സീറോ, ആൻഡ് വെക്റ്റർ സം ഓഫ് ഓൾ ദി മൊമെന്റ് അബൌട്ട് അറ്റ് എനി പോയിന്റ് ഷുഡ് ബി സീറോ. അതായത് ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിന്റെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എനി ഡയറക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു സീറോ. അതേപോലെ സിഗ്മ ടോർക്ക് അറ്റ് എനി പോയിന്റ്, ഒന്നൊരു ഡയറക്ഷൻ ആണ് മറ്റേ മൊമെന്റ് അല്ലെങ്കിൽ ടോർക്ക്, എനി പോയിന്റ് ഷുഡ് ബി സീറോ. ഇതാണ് എന്തിനുള്ള കണ്ടീഷൻ, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ. ഇനി അതൊരു പ്ലെയിനിൽ പ്ലാനാർ മെക്കാനിസത്തിലാണെങ്കിൽ, നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ പ്ലാനാർ പേജിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന, ഒരു പ്ലെയിനിലാണെങ്കിൽ സിഗ്മ FX ഈക്വൽ ടു സീറോ, സിഗ്മ FY ഈക്വൽ ടു സീറോ, സിഗ്മ ടോർക്ക് അബൌട്ട് Z ആക്സിസ് ഈക്വൽ ടു സീറോ.
ഇതിൻ്റെ അർത്ഥം ഗ്രാഫിക്കലി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ഫോഴ്സുകൾ ഒരു ഒരു ബോഡിയുടെ മോസുകൾ മുകളിലുള്ള എല്ലാ ഫോഴ്സ് വെക്ടറുകളും തമ്മിൽ ഒരു ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോളിഗൺ കിട്ടും. ചിലപ്പോൾ അഞ്ചോ ആറോ വെക്ടർ ഉണ്ടെങ്കിൽ ഒരു സിക്സ് സൈഡുള്ള ഒരു പോളിഗൺ കിട്ടും. ആ പോളിഗൺ ക്ലോസ്ഡ് ആയിട്ടാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഇക്വിലിബ്രിയത്തിലാണ്, അല്ലെങ്കിൽ സം ഓഫ് സിഗ്മ എഫ് എക്സ് പറഞ്ഞാൽ സീറോ ആയിരിക്കും. അതിന് ഫോഴ്സ് പോളിഗൺ എന്ന് പറയും. എല്ലാ ഫോഴ്സുകളും വെച്ചിട്ട് വെക്ടറുകൾ വെച്ച് വരക്കുന്ന ആ ഒരു ഡയഗ്രത്തിനെ ഫോഴ്സ് പോളിഗൺ എന്ന് പറയും. അതുപോലെ തന്നെ എല്ലാ ടോർക്കുകളും, അവിടെ കുറേ കപ്പിളുകൾ അല്ലെങ്കിൽ ടോർക്ക് ഉണ്ട്, ഫോഴ്സ് ഇൻറ്റു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ന്യൂട്ടൺ മീറ്റർ യൂണിറ്റ് വരുന്നത്, ആ ടോർക്കുകൾ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എല്ലാ ടോർക്കുകളുടെ വെക്റ്ററുകളും തമ്മിൽ നിങ്ങൾ കൂട്ടി വരക്കുന്ന നിങ്ങൾക്കൊരു ക്ലോസ്ഡ് പോളിഗൺ, അതിനെ പറയുന്ന പേരാണ് കപ്പിൾ പോളിഗൺ. കപ്പിൾ പോളിഗൺ, ആ കപ്പിൾ പോളിഗൺ ക്ലോസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്ത്? സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതാണ് ഇക്വേഷന്റെ അർത്ഥം. സിഗ്മ ടോർക്ക് ഈക്വൽ ടു സീറോ അറ്റ് എനി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു പോയിന്റിലും എല്ലാ ടോർക്കുകളും എടുത്തു കഴിഞ്ഞാലും അത് വെച്ച് ഗ്രാഫിക്കലി നിങ്ങൾ ഒരു ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ, ഒരു പോളിഗൺ വരച്ചു കഴിഞ്ഞാൽ ആ പോളിഗൺ ക്ലോസ്ഡ് ആയി വരും. അതിനർത്ഥം ക്ലോസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിസൾട്ടന്റ് സീറോ, അല്ലെങ്കിൽ സമ്മേഷൻ ഓഫ് സിഗ്മ ടോർക്ക് ഇസ് ഈക്വൽ ടു സീറോ ആണ്. അതേപോലെ ഫോഴ്സ് പോളിഗൺ. ഇനി ഞാൻ നെക്സ്റ്റ് പറയുന്നത് കണ്ടീഷൻ ഫോർ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. നമ്മളൊരു പ്രോബ്ലം കൺസിഡർ ചെയ്യുന്ന സമയത്ത് എ ബോഡി അണ്ടർ ആക്ഷൻ ഓഫ് ടു ഫോഴ്സസ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. അതായത് ഫിഗർ എ, ഒരു മെമ്പറിന്റെ മുകളിൽ എഫ് വൺ എഫ് ടു എന്ന് പറഞ്ഞ രണ്ട് ഫോഴ്സ് ഉണ്ട്. ഈ സാധനം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ എഫ് വണ്ണും എഫ് ടുവും സെയിം ലൈനിലായിരിക്കണം. അതിന് പറയുന്ന പേരാണ് കൊളീനിയർ, അല്ലെങ്കിൽ സെയിം ലൈൻ, അലോങ് സെയിം ലൈൻ. രണ്ടാമത് സെയിം മാഗ്നറ്റ്യൂഡ്, മാഗ്നറ്റ്യൂഡ് എഫ് വണ്ണിൻ്റെയും രണ്ടാമത്തേൻ്റെയും മാഗ്നറ്റ്യൂഡ് സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടിനെയും മാഗ്നറ്റ്യൂഡ് സെയിം, കൊളീനിയർ ആയിരിക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഒന്ന് വലത്തോട്ട് വരുമ്പോൾ മറ്റേത് ഇടത്തോട്ട്, കംപ്രസീവ് നേച്ചർ. ഇനി രണ്ടാമത് എ ബോഡി അണ്ടർ ആക്ഷൻ ഓഫ് ത്രീ ഫോഴ്സസ്. ഇപ്പോൾ ഈ ഫിഗർ എടുത്ത് നോക്കി നോക്ക്, എഫ് വൺ എഫ് ടു ആൻഡ് എഫ് ത്രീ, ത്രീ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് ഒരു ബോഡിയിൽ. ഒരു ബോഡിയിൽ ത്രീ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഓഫ് ദ ഫോഴ്സസ് ഷുഡ് ബി സീറോ. ഇതിൻ്റെ മൂന്നിൻ്റെയും റിസൾട്ടന്റ് സീറോ ആയിരിക്കണം. അല്ലെങ്കിൽ ഫോഴ്സസ് ഇന്റർസെക്ട് കൂടാതെ, അല്ലെങ്കിൽ അല്ല, ആൻഡ് ഇതും കൂടെ നെസസറി ആണ്, ആൻഡ് ഫോഴ്സസ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് വിച്ച് ഇസ് കോൾഡ് പോയിന്റ് ഓഫ് കൺകറൻസി. ഈ പോയിന്റിനെ നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് പറയുന്നത്. സോ ഇതാണ് കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഫോർ എ ത്രീ ഫോഴ്സ്ഡ് മെമ്പർ. എ ബോഡി അണ്ടർ ഫോഴ്സസ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. ഇപ്പൊ മൂന്ന്, ഒരു ബോഡിയിൽ മൂന്ന് ഫോഴ്സ് ഉണ്ടാവുന്ന സമയത്തുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി എ ബോഡി അണ്ടർ ഫോർ ഫോഴ്സസ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. ഒരു ബോഡിയിൽ നാല് ഫോഴ്സ്, ഇപ്പൊ ഈ ഫിഗർ നിങ്ങൾ നോക്കി നോക്കെ, എഫ് വൺ എഫ് ടു എഫ് ത്രീ എഫ് ഫോർ, ഒരു ബോഡിയിൽ നാല് ഫോഴ്സുകൾ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പൊ ഈ ഫോഴ്സിൽ സെക്കൻഡ് കേസിൽ ഒരു ബോഡിയിൽ മൂന്ന് ഫോഴ്സ് വന്ന് പറഞ്ഞാൽ അത് ഇക്വിലിബ്രിയത്തിലാവണമെന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ നമ്മൾ പോയിന്റ് ഓഫ് കൺകറൻസി ഉണ്ടാവണം. രണ്ടാമത് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടന്റ് സീറോ ആണെന്നാണ് പറഞ്ഞത്. എഫ് വണ്ണും എഫ് ടുവും എഫ് ത്രീയും തമ്മിൽ ഒരു ഫോഴ്സ് പോളിഗൺ വരുന്നത് അത് ക്ലോസ്ഡ് ആണ് ഗ്രാഫിക്കലി, അതിന്റെ അർത്ഥം ഇക്വിലിബ്രിയത്തിൽ ആവണ്ടേ കണ്ടീഷൻ. ഇത് ക്ലോസ്ഡ് അല്ലേ, അതുകൊണ്ട് തന്നെ അവിടെ റിസൾട്ടന്റ് സീറോ ആയി പോയി. റിസൾട്ടന്റ് ഇല്ല, അപ്പൊ ക്ലോസ്ഡ് അല്ല എന്ന് വിചാരിക്കുക. അപ്പൊ മൂന്ന് ഫോഴ്സ് പോളിഗൺ തമ്മിൽ ക്ലോസ്ഡ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് പറഞ്ഞാൽ ക്ലോസ് ചെയ്യുന്ന സൈഡ് ആണെന്നാണ് പണ്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് റിസൾട്ടന്റ്, ഇവിടെ റിസൾട്ടന്റ് വരക്കാൻ ഒരു മൂന്നാമത്തെ ഒരു സൈഡ് ആവശ്യമില്ല, ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഇനി നാല് ഫോഴ്സ് ആണെങ്കിൽ വെക്റ്റർ സം ഓഫ് ഓൾ ഫോഴ്സസ് ഷുഡ് ബി സീറോ ഇൻ സച്ച് എ വേ ദാറ്റ് റിസൾട്ടന്റ് ഓഫ് ഫസ്റ്റ് ടു ഫോഴ്സസ്. അതായത് ഈ നാല് ഫോഴ്സുകളുടെ വെക്റ്റർ സം പറഞ്ഞാൽ ഒന്നാമത്തെ ഫോഴ്സ് കണ്ട എഫ് വൺ, രണ്ടാമത്തെ ഫോഴ്സ് സോറി ഒന്നാമത്തെ ഫോഴ്സ് ഇതാ, രണ്ടാമത്തെ ഫോഴ്സ് ഇതാ. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് പറഞ്ഞാൽ നേരെ ക്ലോസിംഗ് സൈഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതാണ് ഒന്നാമത്തതിൻ്റെ, ഒന്നാമത്തെ രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടൻറ്റ്. ഇനി അടുത്ത ഫോഴ്സ് പറഞ്ഞാൽ മൂന്നാമത്തെ ഫോഴ്സ് ഇതാ ഇങ്ങോട്ട്, നാലാമത്തെ ഫോഴ്സ് ഇതാ ഇങ്ങോട്ട്. അപ്പൊ അതിൻ്റെ റിസൾട്ടൻറ്റ് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട്. അപ്പൊ രണ്ടാമത്തെ റിസൾട്ടൻറ്റ് ആർ ടു, ആർ ടു ഇതാണ് വരിക. അപ്പൊ എന്ത് ചെയ്തു? ആർ വണ്ണും ആർ ടുവും തമ്മിൽ കൊളീനിയർ ഓപ്പോസിറ്റ് ആയിട്ട് വന്നു, ഒരേ ഡയഗണൽ ആയതുകൊണ്ട് സെയിം മാഗ്നറ്റ്യൂഡ്. അപ്പൊ അതെന്തായി? ഇക്വിലിബ്രിയത്തിലായി. അപ്പൊ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ആ ഫോഴ്സ് പോളിഗണുകൾ ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പൊ അത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ്, ഒരു ബീമിന്റെ മുകളിൽ കുറെ മൂന്നോ ത്രീ ഓർ മോർ പാരലൽ ഫോഴ്സസ് ആണ്, അത് ഇക്വിലിബ്രിയത്തിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ആൾജിബ്രായിക് സം ഓഫ് ഓൾ ഫോഴ്സസ് ആൻഡ് മൊമെന്റ് ഷുഡ് ബി സീറോ. അപ്പൊ സം ഓഫ്
ഓൾ ഫോഴ്സസ് ആൻഡ് മൊമെന്റ് ഷുഡ് ബി സീറോ. അപ്പൊ ഫോഴ്സുകളുടെ കണ്ടീഷൻ ആണ് എഫ് വൺ, അതാ എഫ് ടു താഴെന്ന് അപ്പ് മോൾക്ക് ആയതുകൊണ്ട് അത് നെഗറ്റീവ് എടുത്തു, എഫ് ത്രീ അടിയിലോട്ടാണ് ഡൗൺ വേർഡ് ആണ് അത് പോസിറ്റീവ്, അതാണ് സിഗ്മ എഫ് ഈക്വൽ ടു സീറോ. അതുപോലെ തന്നെ മൊമെന്റ് എബൌട്ട് എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള മൊമെന്റ് എടുത്തു, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, ആ പോയിന്റിലെ മൊമെന്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഫോഴ്സ് ഇൻറ്റു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ എഫ് ടു ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, എഫ് ത്രീ എന്ന് പറഞ്ഞ ഫോഴ്സ് അടിയിലോട്ടാണ്, അവിടുത്തെ ഡിസ്റ്റൻസ് എൽ ആണ്. അപ്പൊ എഫ് ത്രീ പറഞ്ഞ കാരണമുള്ള ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് ക്ലോക്ക് വൈസ്, എഫ് ടു എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഒന്നിന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് കൊടുക്കുക. അപ്പൊ എഫ് ത്രീ ഇൻറ്റു എൽ മൈനസ് എഫ് ടു ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ്യമാക്കി കൊടുക്കുക, സം ഓഫ് മൊമെന്റ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് കണ്ടീഷൻ, എ മെമ്പർ വിത്ത് ടു ഫോഴ്സസ് ആൻഡ് എ ടോർക്ക്, ഒരു മെമ്പറിന്റെ മുകളിൽ ഒരു ടോർക്ക് ടി ആക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ രണ്ട് ഫോഴ്സസ് ഒരു എഫ് വൺ എഫ് ടു എന്ന് പറഞ്ഞ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മളുടെ ക്രാങ്കിന്റെ കേസിലാണ് വരിക. ഇത് ഒരു ക്രാങ്ക് ആണ് ഈ ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. മെമ്പർ ടു ഫോഴ്സസും ആൻഡ് ആൻ അപ്ലൈഡ് ടോർക്ക് വിൽ ബി ഈക്വിലിബ്രിയം ഇഫ് ദ ഫോഴ്സസ് ആർ ഇൻ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് പാരലൽ ഇൻ ഡയറക്ഷൻ ആൻഡ് ഓപ്പോസിറ്റ് സെൻസ്. അതായത് എഫ് വണ്ണിൽ ഇങ്ങോട്ടാണ് ഇത് ഫിക്സഡ് ആണെങ്കിൽ, ഈ മെമ്പർ ഫിക്സഡ് ആണെങ്കിൽ ഇത് ആന്റി ക്ലോക്ക് വൈസും എഫ് ടു എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് കറക്കാനും സഹായിക്കും. അപ്പൊ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, അതുപോലെ തന്നെ പാരലൽ ആണ്, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്. അങ്ങനെ വരുന്ന കണ്ടീഷൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഫ് വൺ എഫ് ടു ഈക്വൽ ആകുമ്പോൾ ടോർക്ക് പറഞ്ഞാൽ എഫ് വൺ എച്ച് അല്ലെങ്കിൽ എഫ് ടു ഇൻറ്റു എച്ച് ആ ഫോഴ്സിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അവിടെ വരുന്ന എന്ത് ടോർക്ക്, അതാണ് അതിന്റെ കണ്ടീഷൻ. ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിൽ എഫ് വൺ എച്ച് ഷുഡ് ബി ഈക്വൽ ടു എഫ് ടു എച്ച്, ഫോഴ്സ് ഇൻറ്റു അതിന്റെ ലൈൻ ഓഫ് ആക്ഷനിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എച്ച്. അപ്പോൾ ഈ ലിങ്കിന്റെ ലെങ്ത് എൽ വൺ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ നിന്നുള്ള ഷോർട്ടസ്റ്റ് പെർപെൻഡിക്കുലർ ഹൈറ്റ് എച്ച് ആണ് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, ഒരു ഫ്രീ ബോഡി ഡയഗ്രാം ആണ് ഇവിടെ വരയ്ക്കുന്നത്. ഒരു ഫോർ ബാർ മെക്കാനിസത്തിന്റെ എ ബി എ ഡി എന്ന് പറഞ്ഞ ഒരു ഫിക്സഡ് ലിങ്ക് ആണ് വൺ എന്ന് വിചാരിക്കുക. അതിന്റെ രണ്ടാമത്തെ ലിങ്ക് ഇതാ എ ബി, മൂന്നാമത്തെ ലിങ്ക് ആണ് കണക്ടിംഗ് റോഡ് ബി സി, നാലാമത്തെ ലിങ്ക് ആണ് ഔട്ട്പുട്ട് ലിങ്ക് സി ഡി. ഔട്ട്പുട്ട് ലിങ്കിന്റെ മുകളിൽ എഫ് എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. മറ്റേ പെർട്ടിക്കുലർ ആംഗിൾ ഒരു ആംഗിളിലുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരക്കുമ്പോൾ ആദ്യം സി ഡി എന്ന് പറഞ്ഞ ലിങ്കിനെ ഞാൻ ഐസൊലേറ്റ് ചെയ്ത് ഇവിടെ സി ഡി എന്ന് വരച്ചിട്ടുണ്ട്. ദിസ് ഇസ് മൈ സി ഡി. അതേപോലെ അവിടെ എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് അറ്റേ പെർട്ടിക്കുലർ ആംഗിളിലുണ്ട്, അത് എനിക്ക് അറിയുന്നുണ്ട്. ഞാൻ എഫ് അടയാളപ്പെടുത്തി, ഇതാണ് എഫ്. ഇനി എനിക്കറിയാം ബി സി എന്ന് പറയുന്ന മെമ്പറിൽ നിന്നും ബി സി എന്ന് പറയുന്ന മെമ്പറിൽ നിന്നും സി ഡിയിലോട്ട്, ഇത് മൂന്നാമത്തെ മെമ്പറിലും നാലാമത്തെ മെമ്പറിലോട്ട് എഫ് എഫ് ത്രീ ഫോർ എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇവിടുന്ന് ഇങ്ങോട്ട് എഫ് ത്രീ ഫോർ എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ആ എഫ് ത്രീ ഫോർ സിയിലൂടെയാണ്. അപ്പൊ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ വരക്കാം. അപ്പൊ ഞാൻ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ നീട്ടി വരച്ചു. ദിസ് ഈസ് മൈ എഫ് ത്രീ ഫോറിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ആ രണ്ട് ഫോഴ്സ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു. ഇനി ആക്ച്വലി ഈ എഫ് വൺ ഫോർ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്, ഒന്നാമത്തെ ലിങ്കിൽ നിന്നും അല്ലെങ്കിൽ ഒന്നാമത്തെ ഫിക്സഡ് ലിങ്കിൽ നിന്നും ഈ നാലാമത്തെ ലിങ്കിലോട്ട് വേറൊരു ഫോഴ്സ് ഉണ്ട്. പക്ഷെ അതിന്റെ ഡയറക്ഷൻ എനിക്കറിയില്ല. പക്ഷെ ഒരു ബോഡിയിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഫോഴ്സുകളാണെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഞാൻ പറഞ്ഞു. ഒന്നില്ലെങ്കിൽ അത് എന്തായിരിക്കണം, പോയിന്റ് ഓഫ് കൺകറൻസി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്ത് ഉണ്ടാവണം. അത് മാത്രമല്ല അതിന്റെ ട്രയാംഗിളുകൾ എന്തായിരിക്കണം, ക്ലോസ്ഡ് പോളിഗണാണെന്നും ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ എഫ് വൺ ഫോറിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ത് ചെയ്യാം, ഡിയിലൂടെ പാസ് ചെയ്യുന്നതും ഈ രണ്ട് ഫോഴ്സുകളും മീറ്റ് ചെയ്യുന്ന പോയിന്റിലൂടെ വരക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നീട്ടി വരക്കുകയാണ്. ഓക്കെ, അത് ഡിയിലൂടെയും പാസ് ചെയ്യണം, അതുപോലെ തന്നെ എഫ് ത്രീ ഫോറിന്റെ ഈ പോയിന്റിലൂടെയും പാസ് ചെയ്യണം. അപ്പൊ ഇതാണ് പോയിന്റ് ഓഫ് കൺകറൻസി. അപ്പൊ ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് എഫ് വൺ ഫോർ, ഒന്നിൽ നിന്നും നാലാമത്തേലോട്ടുള്ള ഫോഴ്സ്. അപ്പൊ ഇങ്ങനെ ഡയറക്ഷൻ വരിക. മറ്റേത് എഫ് ത്രീ ഫോർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഡയറക്ഷൻ വരിക. അപ്പൊ നിങ്ങൾക്ക് ഒരു മെമ്പറിന്റെ മുകളില്, ഈ ഒരു മെമ്പറിന്റെ മുകളിൽ സി ഡി എന്ന് പറഞ്ഞ മെമ്പറിന്റെ മുകളിൽ മൂന്ന് ഫോഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പോളിഗണിന്റെ എന്ത് വരക്കാം, ഫോഴ്സ് കപ്പിൾ ഫോഴ്സ് പോളിഗൺ വരക്കാം. എഫ് ത്രീ ഫോർ എന്ന് പറയുന്ന ഫോഴ്സ് ഇതാ ലൈൻ ഓഫ് ആക്ഷന് പാരലൽ ആയിട്ട് എഫ് ത്രീ ഫോർ ഞാൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് എഫ് വൺ ഫോർ ഉണ്ട്, അപ്പൊ എഫ് വൺ ഫോർ വരച്ചു. പിന്നെ അതിന്റെ മാഗ്നറ്റ്യൂഡ് എടുത്തിട്ട് എഫിന്റെ മാഗ്നറ്റ്യൂഡ് എനിക്കറിയാം, അപ്പൊ ഞാൻ എഫ് വരച്ചു. അപ്പൊ അത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിന്റെ കണ്ടീഷനുകൾ കിട്ടി. ഇതാണ് അതിന്റെ, ഞാൻ ജസ്റ്റ് തിയറി പറയുന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ എന്താ പറയാ, ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു, അതിന്റെ ഫോഴ്സ് പോളിഗൺ വരച്ചു. ഫോഴ്സ് ഇനി അതേപോലെ രണ്ടാമത്തെ മെമ്പർ എടുക്കുകയാണെങ്കിൽ ബി സി എന്ന് പറഞ്ഞ മെമ്പർ എടുക്കുകയാണെങ്കിൽ
നേരത്തെ ഇവിടുന്ന് എഫ് 3 4 എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് പോയി. അപ്പൊ അതിന് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ എഫ് 4 3, നാലിൽ നിന്നും മൂന്നിലോട്ട് എഫ് 4 3 എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ഉണ്ടാവും. ഈ ഫോഴ്സ് മെമ്പറിന്റെ മുകളിൽ രണ്ട് ഫോഴ്സ് ഉണ്ടാവുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ടും ടച്ച് ഉണ്ട്, അവിടുന്ന് ഇങ്ങോട്ടും ടച്ച് ഉണ്ട്. അപ്പൊ 2 ഫോഴ്സ് ഒരു മെമ്പറാണ്. അത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ട് ഫോഴ്സുകളും കൊളീനിയർ ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ രണ്ടാമത്തെ മെമ്പറിൽ നിന്നും മൂന്നാമത്തെ മെമ്പറിലോട്ട് എഫ് 2 4 2 3 എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. തേർഡ് മെമ്പറിലോട്ട് എഫ് 2 3 എഫ്, നാലാമത്തെ മെമ്പറിൽ നിന്നും മൂന്നാമത്തെ മെമ്പറിലോട്ട് എഫ് 4 3 എന്ന് പറഞ്ഞ ഒരു ഫോഴ്സും ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആൻഡ് എന്താ പറയാ ഓപ്പോസിറ്റ് ആയിരിക്കും, കൊളീനിയർ ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇനി നമ്മൾ ഈ ക്രാങ്ക് എടുക്കുകയാണെങ്കിൽ ക്രാങ്ക് ഒരു പോയിന്റിൽ ഫിക്സഡ് ആണ്, അതേപോലെ അതും ഒരു ടോർക്ക് ഉണ്ട്. ഈ ടോർക്കാണ് നമ്മളോട് സാധാരണ കണ്ടുപിടിക്കാൻ ചോദിക്കാറ്. ഇവിടെ നമുക്ക് എന്ത് ഉണ്ടാവും, ഈ 2-ൽ നിന്നും ഇങ്ങോട്ട് ഒരു എഫ് 2 3 അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അതേ പൊസിഷനിൽ അതേ ആംഗിളിൽ എഫ് മൂന്നാമത്തേൽ നിന്നും രണ്ടാമത്തേൽ അതേ മാഗ്നിറ്റ്യൂഡ് എഫ് 3 2 ആക്ട് ചെയ്യും. എഫ് 3 2 ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സിന്റെ ഈ മെമ്പറിന്റെ മുകളിൽ ഒരു ടോർക്കും ഉണ്ട്, ഒരു സൈഡിൽ എഫ് 3 2 ഉണ്ടെങ്കിൽ അതേപോലെ പാരലൽ ആയിട്ട് ഇവിടെ എഫ് 1 2 ഉണ്ടാവും, അതേ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെൻസ്. ഇതൊരു കപ്പിളാണ് ഫോം ചെയ്യുന്നത്, എഫ് 3 2 എഫ് 1 2 അറ്റ് എ ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എക്സ്, ലിങ്കിന്റെ ലെങ്ത് എല്ലാം ഒരു ആംഗിളിലാണ്. അപ്പൊ ഒരു ലെങ്ത് കിട്ടുക, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക ഫോഴ്സുകൾ തമ്മിൽ. ഇതാണ് നമ്മളുടെ എന്ത് ഫസ്റ്റ്. അപ്പൊ മൂന്ന് ഒരു ഫോർ ബാർ മെക്കാനിസത്തിന്റെ മൂന്ന് ഫസ്റ്റ് എലമെന്റ് ഫിക്സഡ് ആണ്, മൂന്ന് എലമെന്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം അതിന്റെ ഫോഴ്സ് കപ്പിൾ വരക്കാൻ നമ്മൾ പഠിച്ചു. ഈ കണ്ടീഷനിൽ എപ്പോഴും എഫ് 3 4 എഫ് 4 3 ഈക്വൽ ആയിരിക്കും. എന്താ കാരണം, എഫ് 4-ൽ നിന്നും മൂന്നിലോട്ടുള്ള ഫോഴ്സും മൂന്നിൽ നിന്നും നാലിലോട്ടുള്ള ഫോഴ്സും ഈക്വൽ ആയിരിക്കും. അത് മനസ്സിലായി, റിയാക്ഷൻ ആണ്. അതേപോലെ തന്നെ എഫ് 4 3 എഫ് 4 3 എഫ് 2 3 ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, കണക്ടിങ് റോഡ് എന്ന് പറയുന്ന സാധനം ഒരു 2 ഫോഴ്സ് മെമ്പർ ആണ്. അപ്പൊ ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അത് ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിൽ എന്തായിരിക്കണം, ഈ എഫ് 4 3 എഫ് 2 3 ഈക്വൽ ആവണം. അപ്പൊ എഫ് 4 3 എഫ് 2 3 ഈക്വൽ ആവണം. അത് കണക്ടിങ് റോഡ് ആയതുകൊണ്ടാണ് ഇത് ഈക്വൽ ആയത്. കണക്ടിങ് റോഡ് 2 ഫോഴ്സ് മെമ്പർ ആയതുകൊണ്ടാണ് അവിടെ ഇക്വേറ്റ് ചെയ്തത്. അപ്പോൾ എഫ് 3 4 ഈക്വൽ ടു എഫ് 4 3 ഈക്വൽ ടു എഫ് 2 3 ആയി. ഇനി എഫ് 2 3 ഇസ് ഈക്വൽ ടു എഫ് 1 2 ആണ്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോറി, എഫ് 2 3 ഇസ് ഈക്വൽ ടു എഫ് 3 2 ആണ്, എഫ് 3 2 ആണ്. ആ എഫ് 3 2 ഷുഡ് ബി ഈക്വൽ ടു എഫ് 1 2 ആയിരിക്കും. കാരണം എന്താ ചോദിച്ചാൽ, ഈ എഫ് 2 3 ഈക്വൽ ടു എഫ് 3 2 പറഞ്ഞ റിയാക്ഷൻ ആണ്, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആണ്, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആണ്. മറ്റേ കണക്ടിങ് റോഡിന്റെ റിസൾട്ടന്റ് ആയതുകൊണ്ട് ഈക്വൽ ആയി. എഫ് 3 2 എഫ് 1 2 പറഞ്ഞാൽ ആ ക്രാങ്കിന്റെ കപ്പിളുകളിലെ ഫോഴ്സുകൾ ഈക്വൽ ആയിരിക്കണം, കപ്പിളിന്റെ ഫോഴ്സുകൾ ഈക്വൽ ആയിരിക്കണം, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി ആ മെമ്പർ 2 എന്ന് പറയുന്ന കണക്ടിങ് റോഡ് ക്രാങ്ക് ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിൽ എഫ് 1 2 ഈസ് ഈക്വൽ പാരലൽ ആൻഡ് ഓപ്പോസിറ്റ് എഫ് 3 2. ഇതാണ് കണ്ടീഷൻ. ഇത് ഞാൻ പണ്ട് കുറച്ച് മുമ്പത്തെ PDF ൽ പറഞ്ഞു, എഫ് 1 2 സി ഈക്വൽ ആയിരിക്കണം, പാരലൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം. ഒരു മെമ്പറിന്റെ മുകളിൽ രണ്ട് ഫോഴ്സും ഒരു ടോർക്കും ഉണ്ടെങ്കിൽ ഈ രണ്ട് ഫോഴ്സുകളും പാരലൽ ആയിരിക്കണം, അതുപോലെ തന്നെ എന്താണ് ഈ ഓപ്പോസിറ്റ് ആയിരിക്കണം, സെൻസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. അതാണ് കണ്ടീഷൻ. അപ്പോൾ എഫ് 3 2 എന്ന് പറയുന്നതും എഫ് 1 2 എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ എഫ് 1 2 ഇൻറ്റു എച്ച് ഈക്വൽ ടു എഫ് 3 2 ഇൻറ്റു എച്ച്. ഇതാണ് അതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ പറയുന്നത്. ഇനി സിമിലർലി ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം വരികയാണെങ്കിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർത്ത് മെമ്പറിന് പകരം നിങ്ങൾക്ക് ഇവിടെ ഫോർത്ത് ഒരു പിസ്റ്റൺ ആണ് തന്നിട്ടുണ്ടാവുക. ഇതാണ് നിങ്ങളുടെ തേർഡ് മെമ്പർ കണക്ടിങ് റോഡ്, ടൂത്ത് സെക്കൻഡ് മെമ്പർ സിമിലർലി നിങ്ങളുടെ ക്രാങ്ക് തന്നെ ആയിരിക്കും. സോ കണക്ടിങ് റോഡ് ഇവിടെ വരുന്നുണ്ട്, അതാണ്. അവിടുന്ന് ഇങ്ങോട്ട് എഫ് 3 2 എന്ന് പറഞ്ഞ എഫ് 3 4 എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഉണ്ടാവും ഈ ഫോർത്ത് മെമ്പറിലോട്ട്. അതുപോലെ തന്നെ ഇവിടെ സ്ലൈഡ് ചെയ്യുന്ന ഈ ഫസ്റ്റ് ഫസ്റ്റ് പറയുന്നത് ഫിക്സഡ് എലമെന്റ് ആണല്ലോ. ഈ സ്ലൈഡ് ചെയ്യുന്ന ഇവിടുന്ന് എഫ് 1 4 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറി വെർട്ടിക്കൽ ആയിട്ട് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ പിസ്റ്റന്റെ മുകളിൽ ഒരു ഗ്യാസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും, ദാറ്റ് ഈസ് കോൾഡ് എഫ് ജി. എഫ് ജി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും. സോ അതാണ് ഈ എഫ് ജി. എഫ് ജി ഉണ്ട്, എഫ് 1 4 ഉണ്ട്, എഫ് 3 4 ഉണ്ട്. സോ അപ്പൊ ഇങ്ങനെ ഒരു മെമ്പറിന്റെ നമ്മൾ എന്ത് ചെയ്യാണ് ഫോഴ്സ് പോളിഗൺ വരക്കുകയാണെങ്കിൽ, ഒരു മെമ്പറിന്റെ മുകളിൽ 3 പോയിന്റില് 3 ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് അതൊരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്യും, ആ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് പറയാം. ഇത് ഇക്വിലിബ്രിയത്തിൽ ആവേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് 1 4 എന്ന് പറയുന്ന സാധനം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, എഫ് 1 4. അതേപോലെ എഫ് ജി എന്ന് പറയുന്ന ഗ്യാസ് ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലോട്ടുണ്ട്, അത് ഞാൻ അടയാളപ്പെടുത്തി. അതേപോലെ എഫ് 3 4 എന്നുള്ളത് ഫോഴ്സ് ഉണ്ട്. ഇത് മൂന്നും ക്ലോസ്ഡ് ആയാലേ നമുക്ക് ഇക്വിലിബ്രിയം വരുള്ളൂ, അതാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ,
ഞാൻ തിയറിയേ പറയുന്നുള്ളൂ. ഇതാണ് ഫോഴ്സ് പോളിഗൺ. ഇനി അടുത്തത് കണക്ടിങ് റോഡ്. കണക്ടിങ് റോഡ് അതേപോലെ ഞാൻ വരച്ചു. തേർഡ് മെമ്പർ കണക്ടിങ് റോഡ്. കണക്ടിങ് റോഡിന്റെ മുകളിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാലാമത്തെ മെമ്പറിൽ നിന്നും മൂന്നാമത്തെ മെമ്പറിലോട്ട് എഫ് എഫ് 2 3 അല്ല എഫ് 4 3 എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് അങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങോട്ട് F 3 4 എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഇങ്ങോട്ടും ആക്ട് ചെയ്യുന്നുണ്ടാവും. F 3 4 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. നാലാമത്തെ മെമ്പറിൽ നിന്ന് ഇതിലോട്ട് F 3 4 എന്ന് പറഞ്ഞ ഒരു F 4 3 എന്ന് പറഞ്ഞ മെമ്പർ ഉണ്ടാവും. സിമിലർലി ഈ സെക്കൻഡ് മെമ്പറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ മെമ്പറിൽ നിന്നും മൂന്നാമത്തെ മെമ്പറിൽ നിന്നും രണ്ടാമത്തെ മെമ്പറിലോട്ട് F 3 2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും. 3 2 അതേപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് F 4 അല്ല സോറി 2 3 എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഉണ്ടാവും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാണ് കണക്ടിങ് റോഡിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഈ ബോഡി മൂന്നാമത്തെ മെമ്പറിൽ നിന്നും നാലാമത്തെ ബോഡിയിലോട്ട് F 3 4 എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ അതിന്റെ റിയാക്ഷൻ ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഒരു തള്ളലുണ്ടാവും. നമ്മൾ ഒരു വസ്തുവിനെ അങ്ങോട്ട് തള്ളിയാൽ അവിടുന്ന് ഇങ്ങോട്ട് ഒരു തള്ളലുണ്ടാവും. കറക്റ്റ് അല്ലേ? അതാണ് ഈ പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ആയിട്ട് വരുന്നത് നിങ്ങളുടെ കണക്ടിംഗ് റോഡ് എടുക്കുകയാണെങ്കിൽ ഒ സി എന്ന് പറയുന്ന മെമ്പർ എടുക്കുകയാണെങ്കിൽ അതിന് മുകളിൽ അപ്ലൈഡ് ടോർക്ക് ടി ഉണ്ട്. അതുപോലെ തന്നെ ആ F 3 2 ഇതിന്റെ ലെങ്ത് എല്ലാന്ന് വിചാരിക്കുക. ആ F 2 3 F 1 2 എന്ന് പറഞ്ഞ ഫോഴ്സുകൾ ഉണ്ടാവും. അത് പാരലൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അതുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് എച്ച് എന്ന് പറയുന്നത്, ഹൈറ്റ് എച്ച്. സോ അവിടെ ഉണ്ടാവുന്ന ടോർക്ക് പറഞ്ഞാൽ F 3 2 × H. ഓക്കെ, ഇതാണ് അതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇനി ഞാൻ ഒരു തിയറിയും കൂടി പറയാം. ഈ മൊഡ്യൂളിൽ ആകെ വരുന്ന തിയറി പറഞ്ഞാൽ ഫ്രിക്ഷൻ എന്താന്നുള്ളതാണ്. രണ്ട് തരത്തിലുള്ള ഫ്രിക്ഷൻ ഉണ്ട്. ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിന്റെ മോഡിൽ സ്ലൈഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷന്റെ പേര് സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറയും. അതേപോലെ ടേണിങ്, അതായത് ഹിഞ്ചുകളിൽ ഉണ്ടാവുന്ന ടേൺ ചെയ്യുന്ന ഒരു രണ്ട് മെമ്പർ കടന്ന് ഒരു മെമ്പറിൽ കടന്ന് തിരിയുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്നതിനാണ് പിൻ ഫ്രിക്ഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ടേണിങ് ഫ്രിക്ഷൻ എന്ന് പറയുക. സ്ലൈഡിങ് ഫ്രിക്ഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഒരു വസ്തു വേറൊരു വസ്തുവിന്റെ മുകളിൽ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന നോർമൽ റിയാക്ഷൻ ആണ് RN. ഒരു പിസ്റ്റൺ സിലിണ്ടറിന് മുകളിൽ സ്ലൈഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന നോർമൽ റിയാക്ഷൻ ആണ് RN. ഈ വസ്തു ഇങ്ങോട്ടാണ്, സിലിണ്ടർ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ പാരലൽ ആയിട്ട് ഓപ്പോസിറ്റ് ഉണ്ടാവും. ആ വാല്യൂ എന്ന് പറഞ്ഞ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ µRN ആയിരിക്കും ആ ഫോഴ്സ്. ബോഡി ഇങ്ങോട്ടാണ് സ്ലൈഡ് ചെയ്യുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഇറ്റ്സ് വാല്യൂ ഈസ് µRN. RN എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ആണ്. സോ µRN എന്ന് പറയുന്ന ഒരു സം ഫോഴ്സ് ഉണ്ടാവും. അതിന്റെ രണ്ടിന്റെയും വെക്ടോറിയൽ സം എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് റിസൾട്ട് എൻ്റെ F 1 4, ഒന്നാമത്തതിൽ നിന്നും നാലാമത്തതിലോട്ട്. ഇവിടെ നമ്മൾ F 1 4, ഈ ഫിഗറിൽ ഞാൻ പറഞ്ഞു ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നേരെ F 1 4 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് നേരെ പെർപെൻഡിക്കുലർലി അപ്വേർഡ് ആയിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ µRNന്റെയും RNന്റെയും റിസൾട്ടൻ്റ് ആണ് F 1 4. അതേപോലെ F 1 4 ആക്ട് ചെയ്യുന്ന ഈ ആംഗിളിനെയാണ് ഫൈ എന്ന് പറയാം. വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ഫൈ എന്ന് പറയാം. അതിന് പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ആംഗിൾ. അതേപോലെ F 1 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൽ ടു റൂട്ട് ഓഫ് µRN ഹോൾ ദി സ്ക്വയർ പ്ലസ് RN സ്ക്വയർ ആണ്. ഇതാണ് F 1 4 എന്ന് പറയുന്ന ഫോഴ്സ്. ഈക്വേഷൻ വന്നിട്ടുണ്ടല്ലോ, രണ്ട് ഫോഴ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ്, അതായത് ഇത് RN ആണ്, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു µRN ഉണ്ടെങ്കിൽ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ സം ആണ് F 1 4. അത് വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഫൈ. അതിന് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയും. ടാൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ആണ്, അല്ലെങ്കിൽ µRN/RN ആണ്. RN/RN കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂ എന്ന് വരും. അതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, മ്യൂ എന്ന് പറയുന്നത്. ഇത്രയാണ് ഫ്രിക്ഷന്റെ ഭാഗത്തുള്ള തിയറി. ചിലപ്പോൾ ഒരു 3 മാർക്ക് 2 മാർക്കിന് ഭാഗ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ചോദിച്ചു എന്നേ ഉള്ളൂ. തിയറി നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഐ വിൽ ഡിസ്കസ് ദ ഈച്ച് ആൻഡ് എവരി പ്രോ ഇൻ തിയറി ആസ് ഇൻ പ്രോബ്ലം. ഓക്കെ, ഇനി അടുത്തത് പിൻ ഫ്രിക്ഷൻ ആണ്. പിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ടേണിങ് പെയർ ഉണ്ടെങ്കിൽ ആ ടേണിങ് പെയറിന്റെ റിവോൾവ് ചെയ്യുന്ന മോഷന്റെ അവിടെ ലിങ്കിൽ എന്തുണ്ടാവും? ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ പിൻ ആൻഡ് ദ ലിങ്ക് ഇൻ റിവോൾവിംഗ് ഓർ റോട്ടറി മോഷൻ ഈസ് കോൾഡ് ടേണിങ് ഫ്രിക്ഷൻ. ഒരു പിന്നും ഉണ്ടാവും, അതേപോലെ ആ ലിങ്കുകൾ റിവോൾവ് ചെയ്യുന്ന റോട്ടറി മോഷൻ ഉണ്ടാവും. അപ്പൊ ആ പിന്നിന്റെ തിരിയുന്ന ഭാഗത്ത് ഉണ്ടാവുന്ന ഫ്രിക്ഷനെയാണ് എന്ത് പറയുന്നത്? പിൻ ഫ്രിക്ഷൻ, അല്ലെങ്കിൽ എന്ത് പറയുന്നത്, ടേണിങ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഒരു പിന്നുണ്ടാവും, അതിന്റെ മോള് കടന്നിട്ടാണ് ഈ ലിങ്കുകൾ കടന്ന് കറങ്ങുന്നത്. അപ്പൊ ആ പിന്നിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് ടേണിങ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് കോമൺ ടാൻജന്റ് ടു ഫ്രിക്ഷൻ സർക്കിൾ. അപ്പൊ നമുക്ക് ഒരു ഫ്രിക്ഷൻ, ഒരു പിൻ ഫ്രിക്ഷൻ വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ഫ്രിക്ഷണൽ സർക്കിൾ വരക്കാന്നാ പറയുന്നത്. അത് എന്താന്നുള്ളത് നിങ്ങൾ അറിയണ്ട. ഒരു
പിൻ ഫ്രിക്ഷൻ ഉള്ളിടത്ത് നമുക്കൊരു ഫ്രിക്ഷണൽ സർക്കിൾ വരക്കാം, അതിന്റെ റേഡിയസ് എന്താന്ന് ഞാൻ പ്രോബ്ലത്തിൽ പറയും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ സർക്കിളിന്റെ അവിടെ ഉണ്ടാവുന്ന ആക്ഷൻ ഓഫ് ഫോഴ്സ് പറഞ്ഞ കോമൺ ടാൻജന്റ് ടു ഫ്രിക്ഷണൽ സർക്കിൾ ആയിരിക്കും. അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് പറഞ്ഞ അത് ടാൻജൻഷ്യൽ ആയിരിക്കും, കോമൺ ടാൻജന്റൽ ടു ഫ്രിക്ഷൻ സർക്കിൾ ആയിരിക്കും. ഫ്രിക്ഷൻ സർക്കിളിന് ടാൻജന്റ് ആയിട്ടാണ് ആര് പോവുക, ഫോഴ്സ് പോവുക. ടാൻജന്റ് ആയിട്ടാണ് ആര് പോവുക, ഫോഴ്സ് ആക്ട് ചെയ്യുക. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് അതിന്റെ ഓരോരോ പ്രോബ്ലംസ് ആണ്, സൂപ്പർപൊസിഷൻസിന്റെ ഓരോ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഗ്രാഫിക്കലി ആയിട്ട് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫോർ ബാർ മെക്കാനിസം തന്നിട്ടുണ്ട്, ഇതാണ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഞാൻ ഒരു 7-8 ക്വസ്റ്റ്യൻ ചെയ്തു തരും. ആ 8 ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിക്കാറുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒ എ എന്ന് പറയുന്നതാണ് ലിങ്ക് 2, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2, ഇവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേർഡ് മെമ്പർ ആണ് ഇത് കണക്റ്റിംഗ് റോഡ്. അവിടെ ഉണ്ടാവുന്ന സി എന്ന് പറയുന്ന പോയിന്റിൽ 60 ഡിഗ്രിയിൽ 2000 ന്യൂട്ടൺ പി ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ 8000 ന്യൂട്ടൺ ഗ്യാസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. 8000 ന്യൂട്ടൺ ഗ്യാസ് ഫോഴ്സ് എഫ് ജി ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഫിക്സഡ് ലിങ്കിന്റെ മുകളിൽ പിസ്റ്റൺ ആണ് ലിങ്ക് 4, അത് സ്ലൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഫിക്സഡ് ലിങ്ക് 1, 2, അവിടെ ഉണ്ടാവുന്ന ആംഗിൾ 40, ലിങ്ക് 60 ഡിഗ്രിയിൽ 2000 ന്യൂട്ടൺ. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ ഒ എ ഈസ് ഈക്വൽ ടു 250 mm എന്ന് തന്നിട്ടുണ്ട്. ഒ എ ക്രാങ്കിന്റെ ലെങ്ത് 250 mm ആണ് തന്നിട്ടുണ്ട്. എ ബി എന്ന് പറഞ്ഞ കണക്ടിംഗ് റോഡ് 750 mm എന്ന് തന്നിട്ടുണ്ട്. എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 250 mm 60 ഡിഗ്രി ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഹോറിസോണ്ടൽ ആയിട്ട് എത്ര ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടുപിടിച്ചോണ്ട് ചിത്രം വരച്ചിട്ട്. അതേപോലെ കോൺ ആംഗിൾ BOA 40 ഡിഗ്രി, BOA ദാറ്റ് ഈസ് ദിസ് ആംഗിൾ, ക്രാങ്ക് ഉണ്ടാക്കുന്ന ആംഗിൾ 40 ഡിഗ്രി ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ആൻസറിൽ ആ ഡയഗ്രാം വരക്കണം. ഇതിനാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് 1 മാർക്കോ 2 മാർക്കോ ഉണ്ടാവും. ഇനി നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ്, ഈ ഗ്രാഫിക്കൽ മെത്തേഡിന്റെ പേരാണ് സൂപ്പർ പൊസിഷൻ മെത്തേഡ്. സൂപ്പർ പൊസിഷൻ മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കി തന്നെ വേണം. ഈ അടുത്ത അവറില്, ഈ ഒരു അവറിൽ ഞാൻ ഈ പ്രോബ്ലം ചെയ്തു തരും, അടുത്ത അവർ നിങ്ങളത് സബ്മിറ്റ് ചെയ്യണം. സോ ഇതാണ് അതിന്റെ കോൺഫിഗറേഷൻ ഡയഗ്രാം. കോൺഫിഗറേഷൻ ഡയഗ്രാം, ഡ്രോ ദ കോൺഫിഗറേഷൻ ഡയഗ്രാം ആ ഷോൺ ഇൻ ഫിഗർ. അപ്പൊ ഫിഗറിൽ കാണിക്കുന്നത് പോലെ തന്നെ 40 ഡിഗ്രി ലിങ്ക്, 60 ഡിഗ്രി ഫോഴ്സ്, 8000 ന്യൂട്ടൺ, 8000 ന്യൂട്ടൺ ഗ്യാസ് ഫോഴ്സ് എഫ് ജി ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും അടയാളപ്പെടുത്തുന്നതിന് നമ്മൾ കോൺഫിഗറേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുന്നതിന്റെ മുമ്പേ ഓക്കെ, ചോദ്യം എന്തായിരുന്നു? ദ ഡയമെൻഷൻസ് ഓഫ് വേരിയബിൾ ഡിറ്റർമൈൻ ദ ടോർക്ക് റിക്വയർഡ് ടു ബി അപ്ലൈഡ് അറ്റ് ദി ക്രാങ്ക് ഷാഫ്റ്റ് ഓഫ് ദി സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ടു ബ്രിങ് ഇൻ ഇക്വിലിബ്രിയം. അതായത് ഒരു ഐ സി എഞ്ചിൻ, ഈ കാണിക്കുന്ന മെക്കാനിസം ഒരു സിലിണ്ടർ ഐ സി എഞ്ചിൻ ആണ്. അപ്പൊ അവിടെ സിലിണ്ടറിന്റെ മുകളിൽ പെട്രോള് ബേൺ ചെയ്തിട്ട് 8000 ന്യൂട്ടൺ ആ പിസ്റ്റണിനെ പിടിച്ച് തള്ളുന്നുണ്ട്. ഈ സാധനം ഒന്നില്ലെങ്കിൽ റസ്റ്റിലായിട്ടിരിക്കണം, അല്ലെങ്കിൽ ആ സ്റ്റാറ്റിക് യൂണിഫോം മോഷനിലായിരിക്കുമ്പോൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ വേണ്ടിയിട്ട് നിർത്തണമെങ്കിൽ നമ്മളത് റസ്റ്റിൽ ഇക്വിലിബ്രിയത്തിലാകാൻ വേണ്ടി ഇവിടെ കൊടുക്കുന്ന ടോർക്ക് എത്രയാണെന്നാണ് നിങ്ങളോട് ചോദ്യം. ചോദ്യം വ്യക്തമായിന്ന് വിചാരിക്കുന്നു. ഓ എ പറഞ്ഞ ലിങ്കിൽ ഉണ്ടാവുന്ന ടോർക്ക് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇനി ഞാൻ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അപ്പൊ നമ്മൾ ഗ്രാഫിക്കൽ സൂപ്പർ പൊസിഷൻ മെത്തേഡിൽ ലിങ്ക് 2 നമ്മൾ വരക്കാൻ പോവാണ്. ലിങ്ക് 3 കണക്ടിങ് റോഡ് 3 ഇവിടെ വരക്കുകയാണ്. അതിന്റെ അതേ ആംഗിൾ എടുത്തിട്ട് ഞാൻ സി ബി വരച്ചു കഴിയുമ്പോൾ ഹോറിസോണ്ടൽ ആയിട്ട് ഒരു 8000 ന്യൂട്ടൺ ഉണ്ട്, അതെനിക്കറിയാം. അത് ഫോർത്ത് മെമ്പറിൽ ആ 8000 ന്യൂട്ടൺ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ F43 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. 4th മെമ്പറിൽ നിന്നും പിസ്റ്റണിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന ഒരു മെമ്പർ ഉണ്ട്. ആ ഫോഴ്സ് എത്രയെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ വെറുതെ എന്ത് ചെയ്തു, ആ F43 പറഞ്ഞിട്ട് റേഡിയൽ കമ്പോണന്റും ഉണ്ട്, അതേപോലെ അതിന് നോർമൽ കമ്പോണന്റും ഉണ്ട്. അത് എത്രയെന്ന് എനിക്കറിയില്ല, അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തി. കാരണം F43 ഏത് ഡയറക്ഷനിലാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചു. അതുപോലെ തന്നെ പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ട്. അത് 60 ഡിഗ്രി ആണ്, അത് 2000 ന്യൂട്ടൺ ആണെന്ന് ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഞാൻ അടയാളപ്പെടുത്തി, പി എന്ന് പറയുന്ന ഫോഴ്സ്. അതുപോലെ തന്നെ എ ബി പറഞ്ഞ ആ മൊത്തം ലിങ്ക്, എ ബിത്തെ പി സിയുടെ ലെങ്ത് തന്നിട്ടുണ്ട്, ഇത്ര 750 തന്നിട്ടുണ്ട്, അത് എഴുതിയതാണ്. നമ്മളിവിടെ ഈ പി എന്ന് പറയുന്ന ഫോഴ്സിന് ഈ 60 ഡിഗ്രി ആണ്. അപ്പൊ ഈ ലിങ്കിന്റെ ബാക്കി ഉണ്ടാവുക നിങ്ങൾക്ക് സ്കെയിൽ മെഷർ ചെയ്താൽ
ഓട്ടം 180 ആകുമ്പോൾ 60 പോയി കഴിഞ്ഞാൽ 120 എന്നുള്ള ഒരു കോമൺ നോളജ് വേണം. അപ്പോൾ ഈ 120 ഇതാണ് അതിൻ്റെ ഷോർട്ടസ്റ്റ് ലിങ്ക്. ഇതിലോട്ടുള്ള ഡിസ്റ്റൻസ് എച്ച് എന്ന് പറയുന്നത് AC കോസ് 30 ആണ്. ഇത് ആംഗിൾ 30 ആയിരിക്കും, കാരണം ഇത് 60 തന്നിട്ടുണ്ട്. ഈ പേക്ക് പാരലലായിട്ട് ഞാൻ ഇവിടെ ഒന്ന് വരച്ചു. ഇത് 90 ഡിഗ്രിയാണ്, നിങ്ങളുടെ നീട്ടി വരയ്ക്ക് വെറുതെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 120 ആണെന്ന് എനിക്കറിയാം, ബാക്കി 60. അപ്പോൾ ഈ ലെങ്ത്, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലോട്ടുള്ള ഈ രണ്ട് ഫോഴ്സുകളുടെ തമ്മിലുള്ള പാരലൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 216.5 mm ആണെന്ന് എനിക്കറിയാം. സോ അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ടുള്ളത് F43 ഇസ് റിസോൾവ്ഡ് ഇൻ ടു കമ്പോണൻറ്റ്, F43 റേഡിയൽ കമ്പോണൻറ്റും എലോങ് ദ ലിങ്ക് ആണ് റേഡിയൽ കമ്പോണൻറ്റ്. F43N അതായത് നോർമൽ കമ്പോണൻറ്റ് ഓർ പെർപെൻഡിക്കുലർ ടു ലിങ്ക് 3 ആണ്. എത്രയൊന്നും അറിയില്ല, നമ്മൾ ജസ്റ്റ് വരക്കുന്നേ ഉള്ളൂ. ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് ബി ബ്രോക്കൺ ഇൻ ടു കമ്പോണൻറ്റ് എലോങ് ആൻഡ് അത് പെർപെൻഡിക്കുലർ, ടേക്കിംഗ് ദ മൊമെന്റ് എബൌട്ട് പോയിന്റ് എ, പറഞ്ഞ പോയിന്റിലെ മൊമെന്റ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇവിടെ ബി എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഉണ്ട്, എ എന്ന് പറഞ്ഞ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 216.5 ആണ്. അപ്പോൾ പി ഇൻറ്റു എച്ച്, പി ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ പി എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ്, പി എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് ഇൻറ്റു ഈ എച്ച് എന്ന് പറഞ്ഞാൽ AC cos 30. AC നമുക്ക് പറയാം 250 എന്തോ ആണ്, ഇൻറ്റു cos 30 ചെയ്ത് കഴിഞ്ഞാൽ ഈ 216.5 കിട്ടും. അപ്പോൾ 250 cos 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ പെർപെൻഡിക്കുലർ ഈ ഡിസ്റ്റൻസ് കിട്ടും, രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് ഈ പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഫോഴ്സിനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എച്ച് എന്ന് പറയുന്നതാണ് എന്ത്, 216.5 mm. ഓക്കെ, അപ്പോൾ അത് ചെയ്തു 216 mm. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എഫ് അതേപോലെ മൊമെന്റ് എടുക്കുമ്പോൾ ഒരു ഫോഴ്സ് കിട്ടി, പി ഇൻറ്റു ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എടുത്തി. അടുത്ത പോയിന്റ് പറഞ്ഞാൽ റേഡിയൽ കമ്പോണന്റ് അതിലൂടെ പോകുന്നതുകൊണ്ട് അത് ക്യാൻസൽ ആകും. ഈ F43 എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്, F43 നോർമൽ ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ്, ഇവിടുന്ന് എയിലോട്ടുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് AB ആണ്, അതിൻ്റെ ഡിസ്റ്റൻസ് 750 mm ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് AB. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, F43 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 × 216.5 / 750. സോ 577.35 ന്യൂട്ടൺ ആണ് F43 നോർമൽ എന്ന് കിട്ടി. F43 നോർമൽ എന്ന് പറയുന്ന സാധനം 577.35 ന്യൂട്ടൺ ആണ്. എങ്ങനെ കിട്ടിയേ, എങ്ങനെ കിട്ടിയേ, നമ്മൾ തേർഡ് അതായത് ഏറ്റവും കുറഞ്ഞ ഫോഴ്സ് ഉള്ള ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു, AB എന്ന് പറഞ്ഞ ലിങ്ക് എടുത്തു, അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ പി എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട് 60 ഡിഗ്രിയിൽ. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഈ അറ്റത്തിൽ നാലാമത്തെ മെമ്പറിൽ നിന്നും, നാലാമത്തെ മെമ്പർ പറഞ്ഞാൽ നിങ്ങളുടെ പിസ്റ്റൺ ആണ്, പിസ്റ്റണിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന രണ്ട് ഫോഴ്സുകൾ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ F43 അതായത് ഇവിടെ 8000 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സ് ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേ ഡയറക്ഷനിൽ ഇത് ആക്ട് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ 2000 ന്യൂട്ടൺ കൂടി വന്നപ്പോൾ അത് അവിടെ ഉണ്ടാവുന്ന F43 എന്ന് പറയുന്ന ഫോഴ്സിന് ഒരു റേഡിയൽ കമ്പോണന്റും ഒരു നോർമൽ കമ്പോണന്റും ഉണ്ടാവും, അതിന്റെ ഡയറക്ഷൻ നമുക്കറിയില്ല. ഈ 8000 ഇവിടെ വരക്കേണ്ട ആവശ്യമില്ല, ഈ പ്രോ ബോഡി ഡയഗ്രത്തിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വരച്ചതാണ്. F43 എന്ന് പറഞ്ഞ റേഡിയൽ കമ്പോണന്റും ഉണ്ട്, F43 പറഞ്ഞ നോർമൽ കമ്പോണന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ നോർമൽ കമ്പോണന്റ് കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഫോർത്ത് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് 4 ആ പിസ്റ്റണിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കമ്പോണൻ്റ് ഉണ്ട്, അതായത് F34 ഈ കണക്റ്റിംഗ് റോഡിൽ നിന്നും വരുന്ന ഫോഴ്സ് ആണ്, F3 നിന്നും 4 റേഡിയൽ കമ്പോണൻ്റ് അതായത് ഇതിലൂടെ എലോ ആ എലമെൻറ്റിലൂടെ വരുന്നത്. അതേപോലെ അതിന് പെർപെൻഡിക്കുലറായിട്ട് ആ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു കമ്പോണൻ്റ് ഉണ്ട്, ആ ലിങ്കിന് പെർപെൻഡിക്കുലറായിട്ടുള്ള കമ്പോണൻറ്റിനാണ് F3 എന്ന് 4 നോർമൽ കമ്പോണന്റ്, ശരിയല്ലേ. അതുപോലെ തന്നെ F14 എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ഉണ്ടാവും, F14 ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് പെർപെൻഡിക്കുലർ വരക്കാം F14. പക്ഷെ ഇവിടെ ഒരു 8000 ന്യൂട്ടൺ ഗ്യാസ് ഫോഴ്സ് ഉണ്ട് ഹോറിസോണ്ടിൽ, F=800 ന്യൂട്ടൺ. അപ്പോൾ ഒരു മെമ്പറിന്റെ മുകളിൽ 8000 ന്യൂട്ടൺ F14, F34 ഉണ്ട്, അതിന്റെ ഡയറക്ഷൻ അറിയില്ല, പക്ഷെ F34 റേഡിയലും നോർമലും നമുക്ക് വരക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നാല് ഫോഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫോഴ്സ് ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ഫോഴ്സ് പോളിഗൺ എന്തായിരിക്കണം, എന്താ പറയുക, ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പം ഞാൻ അതിൻ്റെ ഫോഴ്സ് പോളിഗൺ വരക്കാൻ പോവാണ്. ഫോഴ്സ് പോളിഗൺ വരക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ F14 എനിക്കറിയാം, ജസ്റ്റ് വെറുതെ വെർട്ടിക്കൽ ആയിരിക്കും, അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഡോട്ടർ ലൈൻ വെച്ചിട്ട് വെർട്ടിക്കലാണെന്ന് മനസ്സിലാക്കി. 8000 ന്യൂട്ടൺ എന്താ പറയുക ഹോറിസോണ്ടലി ലെഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ അത് ആദ്യം വരക്കും.
ഈ 8000 ന്യൂട്ടൺ ചിലപ്പോൾ 8 സെന്റിമീറ്റർ ഒക്കെ എടുത്തിട്ട് ആയി കരട്ടാൻ വരയ്ക്കുക, നിങ്ങളെ ഇഷ്ടം പോലെ സ്കെയിൽ എടുക്കുക, 8 സെന്റിമീറ്റർ എടുത്ത് അത് വരച്ചു. ഇനി എനിക്ക് എന്താ അറിയാൻ പറ്റുക, ആ ലിങ്കിന് ലിങ്കിന് ലിങ്കിന്റെ ആംഗിൾ നോക്കുക. അപ്പൊ ഇവിടെ 40 ആണ്, നിങ്ങൾ കോൺഫിഗറേഷൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എത്രയോ ഒരു ഡിഗ്രി കിട്ടും. ആ ഡിഗ്രിയിലായിരിക്കും ഏത് പൂവ് ഉണ്ടാവുക, F3-4 റേഡിയൽ പൂവ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, F3-4 റേഡിയലും F3-4 നോർമലും വരക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമുക്കിവിടെ സോറി ഇവിടെ നമുക്ക് F43 നോർമൽ കിട്ടിയിട്ടുണ്ട്, 577 ന്യൂട്ടൺ ആണ് F43 നോർമൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എഴുതുന്നെങ്കിൽ തീർത്തോളൂ, F43 നോർമൽ 577 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിലെ F34 നോർമലും F343 നോർമലും F34 നോർമലും ഈക്വൽ ആണ്. കാരണം എന്താ പറഞ്ഞാൽ അതൊരു ഈക്വൽ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആണ്, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഒരാൾ അങ്ങോട്ട് തള്ളി, അയാൾ ഇങ്ങോട്ട് തള്ളി. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് തള്ളുന്ന ഫോഴ്സും അവിടുന്ന് ഇങ്ങോട്ട് തള്ളുന്ന ഫോഴ്സും ഈക്വൽ ആണെന്ന് പറയും. അപ്പൊ നമ്മളത് പറഞ്ഞു, ഈ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ സാധനം ആക്ട് ചെയ്യുക. അപ്പൊ അതാണ് ഈ F34 നോർമൽ. അത് തൊട്ട് മുമ്പത്തെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, 577 ന്യൂട്ടൺ ആണ്. അപ്പൊ ഞാൻ 577 ന്യൂട്ടൺ ആയതുകൊണ്ട് ഇത് 8000 ന്യൂട്ടറിന് 8 സെന്റിമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ 0.5 സെന്റിമീറ്റർ ആക്കിയിട്ട് F34 വരച്ചു. F34 ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. F34 ആണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഏത് F34 നോർമൽ 577 ന്യൂട്ടണെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എത്ര വെച്ചാൽ സ്കെയിൽ എടുത്തിട്ട് അത് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ മറ്റേ ഇതേ ആംഗിൾ ലിങ്ക് 3-യുടെ അതേ പൊസിഷനിൽ F34-ൻ്റെ കണ്ടിന്യൂവേഷനിൽ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ നീട്ടി വരച്ചു. ആ നീട്ടി വരച്ചതും സോറി എനിവേ ആ നീട്ടി വരച്ചത് ലൈൻ ആണ്, F34-ൻ്റെ അതേ ആംഗുലാർ പൊസിഷനിൽ വരച്ചു. അത് ഈ F14-ൻ്റെ ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച ലൈനുമേ ടച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അപ്വേഡ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതാണ് എൻ്റെ F14 എന്ന് പറഞ്ഞിട്ട് അത് മെഷർ ചെയ്തു. അത് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഡയമെൻഷൻ കിട്ടും, അതാണ് നമ്മുടെ F14-ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് ഞാൻ എഴുതി നമ്മളെ സ്കെയിലിൽ നോക്കുക. അതുപോലെ തന്നെ ഈ എഫ് ഇവിടെ F34 റേഡിയൽ ഞാൻ വരച്ചിട്ടില്ലേ, F34 റേഡിയൽ അതിന്റെ സ്കെയില് മെഷർ ചെയ്യുക. സ്കെയില് മെഷർ ചെയ്യുമ്പോൾ 8.3 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ F34 എന്ന് പറഞ്ഞാൽ 8.324 ന്യൂട്ടൺ ആണ് കിട്ടുക. അതേപോലെ റേഡിയൽ 577 8.324 സോറി F34 88 സെന്റിമീറ്റർ ആ വരിക. F34 റേഡിയൽ നിങ്ങൾക്ക് കിട്ടുന്നത് സ്കെയിലുണ്ടാവും, ആ സ്കെയിലിലെ ഡയമെൻഷൻ എടുക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, F34 നോർമലും കിട്ടി, F34 റേഡിയലും കിട്ടി. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് ആണ് ഈ F34 എന്ന് വരിക. അത് നിങ്ങൾ സ്കെയില് മെഷർ ചെയ്ത് കഴിയുമ്പോൾ 8.3 സെന്റിമീറ്റർ കിട്ടാവും. മെഷർമെന്റിൽ 8.324 എന്ന് നിങ്ങൾക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി, ഇതിൽ 8000 ന്യൂട്ടൺ ഗിവൺ ആണ്, F14 നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്തിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുക, F34 റേഡിയലിന്റെ കമ്പോണന്റ് മെഷർ ചെയ്ത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അതേപോലെ F34 റേഡിയലിന്റെയും നോർമലിന്റെയും റിസൾട്ടന്റ് ആണ് F34. ആ F34 8.324 നിങ്ങൾക്ക് ഡയറക്റ്റ് മെഷർമെന്റിൽ കിട്ടും. ഇനി നിങ്ങൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് 3-യുടെ ഫോഴ്സ് പോളിഗൺ വരക്കാൻ പറ്റും. ലിങ്ക് 3-യുടെ ഫോഴ്സ് പോളിഗൺ, അതായത് ഒരു പി ഉണ്ട്, അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരറ്റേ പെർട്ടിക്കുലർ ആംഗിളിൽ F34 ഉണ്ട്. ആ F34-ൻ്റെ വാല്യൂ 8.324 ആണ്, 8.324 ആണ്. അതാണ് ഇവിടെ ഉള്ള ഡയഗ്രാം വരച്ചിരിക്കുന്നത്. 8.324 എന്ന് പറയുന്നത് 8.3 സെന്റിമീറ്ററിൽ ഇതേ ആംഗിൾ മെഷർ ചെയ്യുക, ഹോറിസോണ്ടലുമായിട്ട് ഈ F34 ഉണ്ടാക്കുന്ന ആംഗിൾ മെഷർ ചെയ്യുക. F34 6 അല്ല, F34 ഉണ്ടാക്കുന്ന മെഷർ ചെയ്യുക, ആംഗിൾ മെഷർ ചെയ്യുക, ആ ആംഗിൾ ഹോറിസോണ്ടലുമായിട്ട് വരക്കുക. അതാണ് 8.324 എടുക്കുക. പി എന്ന് പറയുന്നതിൻ്റെ ആംഗിൾ നിങ്ങൾക്ക് അറിയാം, അവിടെ തന്നിട്ടുണ്ട്. ആ ലിങ്കുമായിട്ട് ഉണ്ടാക്കുന്നത് എത്രയാണ്, 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. സോ അപ്പോൾ ആ ആംഗിൾ എത്ര വെച്ചാൽ അത് എടുക്കുക. പിന്നെ അത് 2000 2 സെന്റിമീറ്റർ വെച്ചാൽ 2 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. അതിൻ്റെ ക്ലോസിംഗ് സൈഡ് ആയിരിക്കും F23. ആ ക്ലോസിംഗ് സൈഡ് F23 വരുന്നതായിരിക്കും നിങ്ങളുടെ എന്ത്, ഇവിടുന്ന് 2-ാമത്തെ ലിങ്കിൽ നിന്നും 3-ാമത്തെ ലിങ്കിലോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. അതേ ആംഗുലാർ പൊസിഷൻ മെഷർ ചെയ്യുക, അതിൻ്റെ ആ റിസൾട്ടൻ്റെ അത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും F23. അത് 8843 എന്ന് വരും. ഇനി അടുത്തത് സെക്കൻഡ് ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ, ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ലിങ്ക്.
സെക്കൻഡ് ലിങ്കിന് ഒരു പർട്ടിക്കുലർ ലെങ്ത് ഒക്കെ ഉണ്ടാവും, എൽ ഉണ്ടാവും. അപ്പൊ ആ ലിങ്ക് ടു നമ്മൾ ഇങ്ങനെ വരച്ചു, അതിന്റെ മുകളിലുള്ള അപ്ലൈഡ് ടോർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിൽ നിങ്ങളിപ്പോ നമ്മൾ നേരത്തെ എഫ് ത്രീ ടു കണ്ടുപിടിച്ചു. എഫ് ത്രീ ടു എന്ന് പറയുന്ന സാധനം 8 880 88 43 ആണെന്ന് പറഞ്ഞു തൊട്ട് മുമ്പത്തെ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ഇത് വരച്ചപ്പോ, ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് തേർഡ് ലിങ്ക് വരച്ചപ്പോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് തമ്മിലുള്ള അതേപോലെ പാരലൽ ആയിട്ട് ഇങ്ങോട്ടും എഫ് വൺ ടു എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് അടയാളപ്പെടുത്തി പാരലൽ ആയിട്ട് ആ ലൈൻ ഇങ്ങനെ നീട്ടി വരച്ചു. സോ ഈ ഫോഴ്സ് ഇങ്ങനെ നീട്ടി വരച്ചു, അത് തമ്മിലുള്ള സ്കെയിൽ വെച്ചിട്ട് അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എച്ച് നോക്കുമ്പോൾ നമുക്ക് 190 mm കിട്ടും. ആ 190 mm ഹൈറ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ, അവിടുത്തെ ഫോഴ്സ് 88 43 ന്യൂട്ടൺ ആണെങ്കിൽ അവിടുത്തെ നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാം. ടോർക്ക് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ചെയ്ത് ഇതിപ്പോ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടോർക്കാണ്, അപ്പൊ ഇതിന് ഇക്വിലിബ്രിയത്തിൽ ആവാൻ വേണ്ടി അപ്ലൈഡ് ചെയ്യുന്ന ടോർക്ക് എത്രയെന്നുള്ളതാണ്. എഫ് ത്രീ ടു ഇൻറ്റു അച്ച് ചെയ്താൽ മതി, 88 43 × 0.1 190 mm ആയതുകൊണ്ട് മീറ്റർക്ക് ആകുമ്പോൾ 0.19 0.19 മീറ്റർ, അതായത് 1680.2 ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് ആയിരിക്കും. ഈ ഫോഴ്സ് ഇങ്ങോട്ട് വരുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നത്. ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇവിടെ പിടിച്ചിട്ടൊന്ന് ഇങ്ങോട്ട് തള്ളി കൊടുത്താൽ 2000 ന്യൂട്ടൺ അപ്ലൈ ചെയ്തോ, ഓട്ടോമാറ്റിക്കലി ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ആ ക്ലോക്ക് വൈസ് ന്യൂട്ടൺ ആണ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ ഈ സാധനം ഞാൻ എൻ്റെ നോട്ട് ബുക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്, ABC=750, OA 250, AC 250, കോൺ BOA 40 ഡിഗ്രി. ഇവിടെ ഉണ്ടാവുന്ന ഈ ആംഗിൾ എത്ര വരിക, കോൺഫിഗറേഷൻ ഡയഗ്രം വരക്കുമ്പോൾ 12.5 ഡിഗ്രി ആണ് വരിക. അത് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വരും. ഇനി അടുത്തത് ഞാൻ അതിൻ്റെ ഇത് വരച്ചിട്ടുണ്ട്, F43 റിസോൾവ്ഡ് ഇൻ ടു കമ്പോണൻ്റ് ആണ്. F43 റേഡിയൽ കമ്പോണൻ്റ് ഉണ്ട്, F43 നോർമൽ കമ്പോണൻ്റ് ഉണ്ട്. ആ ത്രീക്ക് ടേക്കിംഗ് മൊമെന്റ് എടുക്കുമ്പോൾ 573 77 ന്യൂട്ടൺ ആണ് ഏത് വരിക, F43 നോർമൽ. ഇപ്പം ഞാൻ പറയുന്ന ഈ സാധനം, ഈ സാധനം F43 നോർമൽ എന്ന് പറയുന്നത് 577.35 ന്യൂട്ടൺ. ഞാൻ എൻ്റെ നോട്ടിൽ ഞാൻ പെൻസിൽ കൊണ്ട് ചെയ്തതാണ്. ഇനി അടുത്തത് നിങ്ങളൊരു ഫോർത്ത് മെമ്പർ എടുക്കുകയാണെങ്കിൽ, ഫ്രീ ബോഡി എടുക്കുകയാണെങ്കിൽ ഇത് F14, ഇത് 8000 ന്യൂട്ടൺ. ഓക്കെ, അതിൽ ആ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് F34 ഉണ്ട്, അതിൻ്റെ വാല്യൂ 577 തൊട്ട് മുമ്പ് കിട്ടിയിട്ടുണ്ട്. സോ അപ്പൊ ഇത് മാത്രമാണ്, ആ F34 നമുക്ക് അറിയില്ല, ആ ലിങ്കിന് റേഡിയൽ ആയിട്ടാണ് പോകുന്നത്, F3 ആണ്. അപ്പൊ അതിന്റെ വെക്റ്റർ പോളിഗണ് വരക്കുമ്പോൾ ഞാൻ 8 cm എടുത്തിട്ട് ഇങ്ങനെ വരച്ചു. പിന്നെ അതിന് പെർപെൻഡിക്കുലർ, ആ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയ ആംഗിൾ നോക്കിയിട്ട് ഞാൻ എന്ത് വരച്ചു, അത് എത്രയെന്നുള്ള ആംഗിൾ നിങ്ങൾ നോക്കുക. ഹോറിസോണ്ടലിന് 30 ഡിഗ്രി, എത്ര 12.5 ഡിഗ്രി ആണ്. അപ്പോൾ ഈ 12.5 ഡിഗ്രിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സാധനം വരക്കുമ്പോൾ ഹോറിസോണ്ടലിന് എത്ര ആക്സിസ് ഉണ്ടാവും എന്നുള്ളത്, ആംഗിൾ ഉണ്ടാവും നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ അതിനനുസരിച്ചിട്ട് നമ്മളൊരു F34 റേഡിയൽ നോർമൽ വരച്ചു. അത് കഴിഞ്ഞിട്ട് F34 റേഡിയൽ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ എൻ്റെ ഒരു ഇതുമായിട്ട് ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് ആണ്. അപ്പോൾ ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് ആണ് F14 എന്ന് മെഷർ ചെയ്തു. അതിൻ്റെ ആവശ്യമില്ല, അതാണ് F14 ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വെർട്ടിക്കലിൻ്റെയും ഈ ഹോറിസോണ്ടലിൻ്റെയും റിസൾട്ടൻ്റ് ആണ് ഇത്. ആ റിസൾട്ടൻ്റ് മെഷർ ചെയ്യുമ്പോൾ F34 പാരലൽ ആയിരിക്കും. F34 പാരലൽ ആയിട്ട് 8 324 ന്യൂട്ടൺ എനിക്ക് എന്ത് കിട്ടും, F34 കിട്ടും. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരക്കാൻ പറ്റും, ഫ്രീ ബോഡി ഡയഗ്രാം ഫോഴ്സ് പോളിഗൺ ഓൺ ലിങ്ക് ത്രീ. ഫ്രീ ബോഡി ഡയഗ്രാം 4 വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ലിങ്ക് 3 ഫോഴ്സ് പോളിഗൺ വരക്കാൻ പറ്റും. ഫോഴ്സ് പോളിഗൺ എന്ന് പറഞ്ഞാൽ 2000 ന്യൂട്ടൺ അതേപോലെ അടയാളപ്പെടുത്തി. പിന്നെ F43 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ഡിഗ്രിയിലാണ് 8 324 കിട്ടുക. അപ്പൊ ആ 18 ഡിഗ്രി ഹോറിസോണ്ടലിൽ നിന്നും ഞാൻ എന്ത് വരച്ചു, ആ ഫോഴ്സിന്റെ 8.3 cm അടയാളപ്പെടുത്തി. ബാക്കി വരുന്ന ഈ 6 ഡിഗ്രിയിലാണ് ക്ലോസ് ചെയ്യുന്ന സൈഡ് വരുന്നത്, 6 ഡിഗ്രിയിലാണ് വന്നിട്ടുള്ളത്. അത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, 8900 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 8900 ന്യൂട്ടൺ ആണ് F23 എന്ന് വരുന്നത്. അത് നമ്മൾ വരക്കുമ്പോൾ ചെറിയ ടെക്സ്റ്റ് ബുക്കിലെ വാല്യൂ ആയിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഞാൻ എനിക്ക് കിട്ടിയ വാല്യൂ വരച്ചിട്ടുള്ളത് 8900 ന്യൂട്ടൺ F32 വരച്ച്, ഹൈറ്റ് 190 mm വരച്ചു. സോ അപ്പൊ എനിക്ക് എന്ത് ചെയ്തു, 1690 ന്യൂട്ടൺ മീറ്റർ കിട്ടും. നിങ്ങൾ വരക്കുമ്പോഴും ചെറിയ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും, അത് കുഴപ്പമില്ല, ഫുൾ മാർക്ക് കിട്ടും, പ്രൊസീജിയർ അറിഞ്ഞാൽ. അപ്പൊ ഞാൻ ഇന്നൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഈ പ്രോബ്ലം ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്നത്തെ അടുത്ത അവറിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം നിങ്ങളുടെ എയർവാക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്.